കണ്ണൂർ സിറ്റിയിൽ ചികിത്സ നൽകാതെ 11 വയസ്സുകാരി മരിച്ചതിന് പിന്നാലെ മതപരമായ ചികിത്സ നൽകുന്നവർക്കെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അസുഖം ബാധിച്ചിട്ടും ആശുപത്രിയിൽ പോകാതെ ഉരിച്ച വെള്ളവും മറ്റും കുടിച്ച് വീട്ടിൽ തന്നെ കഴിയുന്നവരെ കണ്ടെത്തണമെന്നും അവർക്ക് ചികിത്സ നൽകാൻ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. അഞ്ച് വർഷത്തിനിടെ കണ്ണൂർ സിറ്റിയിൽ രോഗം ബാധിച്ച നിരവധി പേർക്ക് ഇമാം ഉവൈസ് ഓതിയ വെള്ളം നൽകുകയും ഖുർആൻ ഓതിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇയാളുടെ സ്വാധീനത്തിൽപ്പെട്ട നിരവധി പേർ സിറ്റി ഭാഗത്തുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ വെച്ച് മരിച്ചാൽ നരകത്തിൽ പോകുമെന്നായിരുന്നു ഇയാൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തിയത്. 11 വയസ്സുകാരി ഫാത്തിമയുടെ മരണത്തിന് പിന്നാലെ സമാനമായ രീതിയിൽ മതപരമായ ചികിത്സ നൽകുന്നവരെ കണ്ടെത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഉവൈസിന്റെയും സംഘത്തിന്റെയും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഇതൊരു സിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? ഇതിന്റെ പിന്നിൽ ആരുണ്ട്? ഇതിനൊക്കെ താല്പര്യങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഇത്രയും വീടുകൾ, സ്വാധീനം, നല്ല വിദ്യാഭ്യാസവും നിലവാരമുള്ള, ദാരിദ്ര്യമല്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇല്ലായ്മയില്ല, ഞാൻ അറിഞ്ഞിടത്തോളം ഇത്രയും കുടുംബങ്ങളിൽ ഇത്രയും സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുകയും ആ ഒരു തരം ബ്രെയിൻ വാഷിൻ്റെ ലെവലിലേക്ക് അടുത്തുള്ള കുടുംബാംഗങ്ങളെയൊക്കെ അടിമകളാക്കി വെക്കാൻ സാധിക്കുകയും എത്ര കുഞ്ഞ്, ഒരു മരണാസന്നയായ കുഞ്ഞിന് പോലും ആശുപത്രിയിൽ പോകേണ്ടിയില്ല, ഇത് മന്ത്രിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചിട്ട് അതിനനുസരിച്ച് കുഞ്ഞിന് ഒരു ഒരു ബലി കൊടുക്കുന്ന തരത്തിലേക്ക് മാനസികമായി അടിമകളാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കണം. സംഘത്തിലെ പ്രധാനിയായ ജിന്നുമ എന്ന് വിളിപ്പേരുള്ള വ്യക്തിയെക്കുറിച്ചും അറസ്റ്റിലായ ഉവൈസിന്റെ ഭാര്യ മാതാവ് ഷുഹൈബയെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം ആളുകളുടെ വാഗ്ദാനത്തിലും ഭീഷണിയിലും പെട്ടുപോയ ആളുകളെ ബോധവൽക്കരണം നടത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ജനം കണ്ണൂർ. കീർത്തന, ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വലിയ, ഇപ്പോൾ പരിഷ്കൃതമാണ് നമ്മുടെ സമൂഹം എന്ന് അവകാശപ്പെടുമ്പോഴും ഇങ്ങനെ ദൗർഭാഗ്യകരമായ ഇത്തരം സംഭവങ്ങൾ ചില മേഖലകളിലെങ്കിലും നടക്കുകയാണ്. ഒരു കുട്ടി പനിബാധിച്ച് അവശ്യ ആ കുട്ടിക്ക് പറയാൻ പറ്റില്ല എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന്. കാരണം അങ്ങനെയുള്ള അല്ലെങ്കിൽ അത്രയും ചെറുപ്പമുള്ള ഒരു കുട്ടിയെ പോലും സ്വന്തം പിതാവാണ് ഇങ്ങനെയുള്ള യോനിച്ച് വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള പരമ്പരാഗതമായ ചില അന്ധവിശ്വാസങ്ങളുടെ അല്ലേ അവർ ചെയ്യുന്നു, അത് അവർ ബലിയാടാക്കപ്പെടുകയാണ് ഇത്തരം കുട്ടികൾ. ഇത് ഈ കണ്ണൂർ മാത്രം ഒതുങ്ങുന്നില്ല, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു ശക്തമാണ്. കൃത്യമായ ഒരു ഇടപെടൽ സർക്കാർ സംവിധാനത്തിൽ നിന്നും ഉണ്ടാകണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്.